നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഡീസൽ എഞ്ചിൻ ഫ്യുവൽ സപ്ലൈ സിസ്റ്റം ആണ്. അതായത് ഡീസൽ വാഹനങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ധനത്തെ സപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം പെട്രോൾ എഞ്ചിനുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഡീസൽ വാഹനങ്ങളിൽ അല്ലെ ഡീസൽ എഞ്ചിനുകളിൽ സക്ഷൻ സ്ട്രോക്കിൽ എഞ്ചിൻ സിലിണ്ടറിനുള്ളിലേക്ക് വായു മാത്രമാണ് നീങ്ങുന്നത്. പെട്രോൾ വാഹനങ്ങളിൽ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചതാണ് വായു ഇന്ധന മിശ്രിതമായിരുന്നു സക്ഷൻ സ്ട്രോക്കിൽ വരുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിനുകളിൽ സക്ഷൻ സ്ട്രോക്കിൽ വായു മാത്രമാണ് സിലിണ്ടറിനുള്ളിലേക്ക് കടന്നു വരുന്നത്. കംപ്രഷൻ സ്ട്രോക്കിൽ ഈ വായുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മർദ്ദീകരിക്കുന്നു. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൽ ഈ വായു മർദ്ദീകരിച്ച് കഴിയുമ്പോൾ ആ വായുവിന്റെ മർദ്ദവും ടെമ്പറേച്ചറും വളരെയധികം കൂടുകയും അതിനുള്ളിലേക്ക് നമ്മൾ ഡീസൽ ഒരു ഓട്ടോമൈസ്ഡ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് കത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം കൃത്യമായ സമയത്തും കൃത്യമായ അളവിലും കൃത്യമായ പ്രഷറിലും ഈ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം കൃത്യമായ അളവിലും കൃത്യമായ പ്രഷറിലും കൃത്യമായ സമയത്തും ഡീസലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡീസൽ വാഹനങ്ങളിൽ ഡീസൽ ഫ്യുവൽ സപ്ലൈ സിസ്റ്റം ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഈ ഡീസൽ ഫ്യുവൽ സപ്ലൈ സിസ്റ്റത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കമ്പോണൻസ് ഏതൊക്കെയാണ് ഞാൻ ആദ്യം അതിന്റെ പേരുകൾ ഒന്ന് പറയാം. ഒന്നാമത് നമുക്ക് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഇന്ധനത്തെ സ്റ്റോറേജ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യുവൽ ടാങ്ക് ആണ്. നമ്മൾ പൊതുവെ ഡീസൽ വാഹനങ്ങളാണ് ഡീസൽ ടാങ്ക് എന്ന് നമ്മൾ പറയും. ഫ്യുവൽ ടാങ്ക് ആണ് ഈ സപ്ലൈ സിസ്റ്റത്തിന് ആവശ്യമായ ഫ്യുവലിനെ സംഭരിച്ചു വരുന്നത്. രണ്ടാമത് ഈ സിസ്റ്റത്തിലുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡീസൽ ഫ്യുവലിനകത്ത് ഒരുപാട് അവദ്രവ്യങ്ങൾ കാണാം. നമ്മൾ പല സ്ഥലത്തു നിന്നുമാണ് നമ്മൾ പല പമ്പുകളിൽ നിന്നും നമ്മൾ വാഹനത്തിൽ ഇന്ധനം പഠിക്കുന്നത്. ഇന്ധനത്തിൽ നമുക്ക് ഒരുപാട് മാലിന്യങ്ങൾ ഈ ഫ്യുവലിനകത്ത് കലരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കലർന്നു വരുന്ന മാലിന്യങ്ങളെ ഫിൽട്ടർ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതിന് നമ്മൾ ഡീസൽ വാഹനങ്ങളിൽ രണ്ട് ഫിൽട്ടറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രൈമറി ഫിൽട്ടർ എന്നും രണ്ടാമത്തെ നമ്മൾ സെക്കൻഡറി ഫിൽട്ടർ എന്നും പറയും. അപ്പോൾ ഈ പ്രൈമറി ഫിൽട്ടർ ചെയ്യുന്നത് ഈ ഇന്ധനത്തിനകത്തുള്ള ജലകണികകളെയും അതുപോലെ ഖരമാലിന്യങ്ങളെയും ഫിൽട്ടർ ചെയ്തെടുക്കുകയാണെന്നാണ് ഈ പ്രൈമറി ഫിൽട്ടറിന്റെ കടമ. സെക്കൻഡറി ഫിൽട്ടറിന്റെ കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി ഫിൽട്ടറിലും പിടിക്കാൻ പറ്റാതെ പോയ മാലിന്യങ്ങളെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ് ഈ സെക്കൻഡറി ഫിൽട്ടറിന്റെ കടമ. അപ്പോൾ ഒന്നാമത്തെ കമ്പോണന്റ് ആയിരുന്നു ഡീസൽ ടാങ്ക്, രണ്ടാമത്തായിരുന്നു ഫിൽട്ടേഷൻ. ഇനി മൂന്നാമതൊരു ഭാഗമാണ് പമ്പ്, ഫീഡ് പമ്പ് എന്ന് പറയുന്ന ഒരു പമ്പുണ്ട്. അപ്പൊ ഈ ഫീഡ് പമ്പാണ് ടാങ്കിൽ നിന്നും ഇന്ധനത്തെ ഈ ഫിൽട്ടറിനുള്ളിൽ കൂടി വലിച്ചെടുത്ത് അടുത്ത ഭാഗത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഫീഡ് പമ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അപ്പോൾ ഫീഡ് പമ്പ് കഴിഞ്ഞ് അടുത്ത ഭാഗമാണ് ഇഞ്ചക്ഷൻ പമ്പ്. അപ്പോൾ ഫീഡ് പമ്പിൽ നിന്നും നമ്മൾ ടാങ്കിൽ നിന്ന് ഫീഡ് പമ്പ് എന്ത് ചെയ്യുന്നു? ഡീസലിനെ വലിച്ചെടുക്കുന്നു. ആ ഡീസലിനെ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഫീഡ് പമ്പാണ്. അപ്പോൾ നമ്മുടെ ഫീഡ് പമ്പിനെ പ്രവർത്തിപ്പിക്കുന്നത് ഇഞ്ചക്ഷൻ പമ്പാണ്. അതായത് ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നുമാണ് ഫീഡ് പമ്പിന് ഡ്രൈവ് ലഭിക്കുന്നത്. അപ്പൊ ഈ ഫീഡ് പമ്പ് പ്രവർത്തിപ്പിക്കുന്നത് എഞ്ചിൻ നിന്നുള്ള ഡ്രൈവ് ഉപയോഗിച്ചാണ്. ഫീഡ് പമ്പിന് ഡ്രൈവ് കിട്ടുന്ന ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിന് അഥവാ എഫ് ഐ പിക്ക് ഡ്രൈവ് കിട്ടുന്നത് എഞ്ചിനിൽ നിന്നും, ഫീഡ് പമ്പിന് ഡ്രൈവ് കിട്ടുന്നത് ഈ എഫ് ഐ പി നിന്നുമാണ്. അപ്പോൾ ഇങ്ങനെ ഫീഡ് പമ്പ് പമ്പ് ചെയ്ത് കൊടുക്കുന്ന ഇന്ധനത്തെ ഈ എഫ് ഐ പി ആണ് ഹൈ പ്രഷറിൽ ഇഞ്ചക്ടറുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗമാണ് ഇഞ്ചക്ടർ. അപ്പോൾ ഈ ഫീഡ് പമ്പിൽ നിന്നും വരുന്ന ഹൈ പ്രഷർ ആയിട്ടുള്ള ഫ്യുവലിനെ ഇഞ്ചക്ടറാണ് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കൃത്യസമയത്ത് കൃത്യമായ പ്രഷറിലും അളവിലും സിലിണ്ടറിനുള്ളിലേക്ക് ഓട്ടോമൈസ് രൂപത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡീസൽ എഞ്ചിനിലെ ബേസിക് ആയിട്ടുള്ള ഫ്യുവൽ സപ്ലൈ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ചിത്രമാണ്. ഡീസൽ ടാങ്ക്, ഫിൽട്ടർ, ഫീഡ് പമ്പ്, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്, ഇഞ്ചക്ടേഷൻ, ഇത്രയുമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കടക്കുന്നത് ഈ ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കാനാണ് നമ്മളൊരു കമ്പോണൻസ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും ഡീസൽ ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്നാമത്തേതിനെ നമ്മൾ
രണ്ടാമത്തേനെ നമ്മൾ സോളിഡ് അല്ലെങ്കിൽ എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നാമത് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റവും രണ്ടാമത്തത് സോളിഡ് അല്ലെങ്കിൽ എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി ഡീസൽ വാഹനങ്ങളെല്ലാം ഉപയോഗിച്ചു വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഈ രണ്ടാമത് പറഞ്ഞ സോളിഡ് അല്ലെങ്കിൽ എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലെസ് അതായത് വായുവിന്റെ സാന്നിധ്യം ഇല്ലാതെ എന്ത് ചെയ്യുന്നു ഡീസൽ നമ്മൾ ഓട്ടോമേഷൻ രൂപത്തിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ മർദ്ദീകരിച്ച വായുവിനൊപ്പമാണ് നമ്മൾ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത് അതാണ് രണ്ടും വ്യത്യാസം എയർ ഇഞ്ചക്ഷൻ സിസ്റ്റവും എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റവും നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് അപ്പൊ ഈ എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റം തന്നെ പ്രധാനമായി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എയർലെസ് ഇഞ്ചക്ഷൻ സിസ്റ്റം പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് കോമൺ റെയിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഒന്നും രണ്ടാമത്തേനെ ഇൻഡിവിജ്വൽ പമ്പ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കോമൺ റെയിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റവും രണ്ട് ഇൻഡിവിജ്വൽ പമ്പ് ഇഞ്ചക്ഷൻ സിസ്റ്റവും അപ്പോൾ ഈ രണ്ട് സിസ്റ്റവും എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ സിസ്റ്റമാണ് കോമൺ റെയിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അതാ പേരിൽ നമുക്കറിയാം കോമൺ ആയിട്ടൊരു റെയിൽ ഉണ്ട് ആ റെയിലിൽ നിന്നായിരിക്കും എല്ലാ ഇഞ്ചക്ടറിലേക്കും വേണ്ട ഡീസൽ എത്തുന്നത് ഇപ്പോൾ ഒരു കോമൺ റെയിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രംസ് ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത് ഇതിന്റെ ഫാർമ എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്ക് ഫീഡ് പമ്പ് ഫിൽട്ടർ ഒരു റിലീഫ് വാൽവ് ഉണ്ട് പിന്നെ കോമൺ ആയിട്ടൊരു റെയിൽ പിന്നെ ഇഞ്ചക്ടർ അപ്പോൾ ഇതിനകത്ത് ഈ ഇഞ്ചക്ടറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞ യൂണിറ്റ് ഇഞ്ചക്ടർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ടറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചക്ടറുകൾ ഒരു സിംഗിൾ ഇഞ്ചക്ഷൻ പമ്പോട് കൂടിയ ഇഞ്ചക്ടറാണ് അതായത് ആ ഇഞ്ചക്ടറിനകത്ത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ പമ്പും കൂടിയുണ്ട് ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസലിന് ഹൈ പ്രഷർ തള്ളി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പമ്പും കൂടിയുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ അതുകൊണ്ട് യൂണിറ്റ് ഇഞ്ചക്ടർ എന്നാണ് പറയുന്നത് അപ്പൊ ഈ യൂണിറ്റ് ഇഞ്ചക്ടറുകളെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് റോക്കർ ആമുകളാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് അപ്പൊ റോക്കറാം നമുക്കറിയാം വാൽവുകളെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് തന്നെ റോക്കറാമാണ് ഈ ഇഞ്ചക്ടറുകളെ പ്രവർത്തിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യുവൽ ടാങ്കിൽ നിന്നും ഫീഡ് പമ്പ് ലോ പ്രഷർ അതായത് വലിയ മർദ്ദത്തിലൊന്നും അല്ലാതെ എന്ത് ചെയ്യുന്നു ഡീസലിനെ വലിച്ചെടുത്ത് ഫിൽറ്ററിലൂടെ അരിക്കുന്നു ഫിൽറ്ററിലൂടെ അരിച്ചിട്ട് എന്ത് ചെയ്യുന്നു അത് റിലീഫ് വാൽവുകളിലൂടെ ഈ കോമൺ റെയിൽ കൂടി ഇഞ്ചക്ടറുകളിൽ എത്തിക്കുന്നു മനസ്സിലായോ അതായത് ഫ്യുവൽ ടാങ്കിൽ നിന്നും ഇന്ധനത്തെ ഫീഡ് പമ്പ് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് വലിച്ചെടുത്തിട്ട് ഈ ഫിൽറ്റർ വഴി അരിച്ച് റിലീഫ് വാൽവ് വഴി ഈ കോമൺ റെയിലും കൂടി ഇഞ്ചക്ടറുകളിൽ എത്തിക്കുന്നു അപ്പോൾ റോക്കറാം എപ്പോഴാണോ ഈ ഇഞ്ചക്ടറുകളെ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ യൂണിറ്റ് ഇഞ്ചക്ടർ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു പമ്പ് സൈക്കിളാണല്ലോ അതെന്ത് ചെയ്യുന്നു ഹൈ പ്രഷറിൽ ഇവിടെ വരുന്ന ഈ ഇഞ്ചക്ടറിൽ ഇവിടെ വരുന്ന ഡീസലിന് വലിയ മർദ്ദം കാണുന്നില്ല ലോ പ്രഷറിൽ അപ്പോൾ ഹൈ പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇഞ്ചക്ടറിൽ നിന്നും ഇന്ധനം സിലിണ്ടർ മുകളിലേക്ക് കണിക രൂപത്തിൽ ചെലുത്തും ഓട്ടോമേഷൻ രൂപത്തിൽ ചെലുത്തും അപ്പൊ എന്ത് ചെയ്യുന്നു ഇവിടെ വരുന്ന ഇഞ്ചക്ടറിനെ ഈ റോക്കറാം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പമ്പ് എന്ത് ചെയ്യുന്നു ഹൈ പ്രഷറിൽ ഈ ഇഞ്ചക്ടർ മുകളിലേക്ക് പുറത്തേക്ക് തള്ളുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് എന്നാൽ നമ്മള് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ പമ്പ് ഇഞ്ചക്ഷൻ സിസ്റ്റം ആയിരുന്നു ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് വന്നു ഇതിനു മേലെ ഉള്ള ടെക്നോളജീസ് വന്നു എന്നാലും കൂടുതലായിട്ടും വാഹനങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്ന സിസ്റ്റമാണ് ഇൻഡിവിജ്വൽ പമ്പ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വേറെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതിനകത്ത് ഉണ്ട് അതായത് ഇഞ്ചക്ഷൻ പമ്പ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ട് അപ്പൊ ഇഞ്ചക്ഷൻ പമ്പ് ഇതിനകത്ത് വലിയ ഒരു റോള് വഹിക്കുന്ന അതായത് ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ വലിയ ഒരു റോള് നിർവഹിക്കുന്ന ഒരു പമ്പാണ് ഈ ഇഞ്ചക്ഷൻ പമ്പ് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പമ്പ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മറ്റേ പറഞ്ഞ പോലെ തന്നെ ഫ്യുവൽ ടാങ്ക് ഉണ്ട് ഫീഡ് പമ്പ് ഉണ്ട് ഫിൽറ്റർ ഉണ്ട് ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ട് ഹൈ പ്രഷർ പൈപ്പ് ഉണ്ട് റിലീഫ് വാൽവ് ഉണ്ട് അപ്പൊ ഇതിനകത്ത്
ഹൈ പ്രഷറിൽ ഇഞ്ചക്ടറുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പാകത്തിന് കൃത്യസമയത്ത് കൃത്യ അളവിൽ കൃത്യ പ്രഷറോടുകൂടി എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന നാല് പോയിന്റുകളുണ്ട്. ഇവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഇഞ്ചക്ടറിലേക്ക് നമ്മൾ ഹൈ പ്രഷർ പൈപ്പ് ഉപയോഗിച്ച് ഡീസലിനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫീഡ് പമ്പ് ഒരു എഫ് ഐ പി ഇതാണ്. ഇവിടെയാണ് നമ്മളൊരു ഫീഡ് പമ്പ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇതുണ്ടോ, ഈ ഫീഡ് പമ്പിന്റെ ഇൻലേറ്റ് കണക്ഷൻ ആണ് ഇത്. അതായത് ഇൻലേറ്റ് കണക്ഷൻ ആണ് ഇത് നമ്മൾ ടാങ്കിലേക്ക് കൊടുക്കുന്നത്, അല്ലെ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നത്. അവിടെ നമ്മൾ വരച്ച് ഇങ്ങോട്ട് എടുക്കുന്നു, ഇതിനുശേഷം ഇതുവഴി അകത്തേക്ക് തള്ളിക്കൊടുക്കുന്നു. അപ്പൊ നമ്മൾ തള്ളിക്കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇത് കണ്ടോ, ഇവിടെ നമ്മളൊരു ഹാൻഡ് പ്രൈമിംഗ് പമ്പ് ഈ ഫീഡ് പമ്പ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എയർ കയറി കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും എയർ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതിനെ നമ്മൾ എയർ കയറി കഴിയുമ്പോൾ ആ എയറിനെ ബ്ലീഡ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലീഡ് സ്ക്രൂ ഇതിനകത്തുണ്ട്, അതുപോലെ തന്നെ ഒരു ഹാൻഡ് പ്രൈമിംഗ് പമ്പും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡീസലിനെ നമ്മൾ ഹൈ പ്രഷർ പൈപ്പ് വഴി നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്, ഇഞ്ചക്ടറിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇഞ്ചക്ടർ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഈ ഇഞ്ചക്ടർ ആണ് ഹൈ പ്രഷറിൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും വരുന്ന ഡീസലിനെ കൃത്യസമയത്ത് സിലിണ്ടറിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് സമയത്ത് കൃത്യമായ അളവിൽ കൃത്യമായ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഇഞ്ചക്ടറാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാഞ്ഞ ഒരു സാധനമുണ്ട്, അതായത് ഡീസൽ എഞ്ചിനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിന്റെ വേഗത അപകടമായ രീതിയിൽ വർദ്ധിക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡീസൽ എഞ്ചിന്റെ വേഗത വർദ്ധിക്കും. അപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിച്ചു നിർത്താൻ ഡീസൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഗവർണർ എന്ന് പറഞ്ഞ വസ്തു. അപ്പോൾ ഫ്യുവൽ സപ്ലൈസിൽ അതും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ ആ ഗവർണറാണ് നമ്മൾ സാധാരണ ഈ എഫ് ഐ പിയുടെ പമ്പ് ഹൗസിംഗിലാണ് ഗവർണറിനെ പിടിപ്പിക്കുന്നത്. അപ്പൊ ഈ ഗവർണറാണ് ആക്സിലേറ്റർ പെഡലിലെ ചലനത്തിനനുസരിച്ച് ഫ്യുവൽ സപ്ലൈ നിയന്ത്രിച്ച് വേഗത നിയന്ത്രിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവസാനം അത് പറഞ്ഞത്. അപ്പോൾ ഈ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.